പ്രകൃതിയോടും മൃഗങ്ങളോടും രോഗങ്ങളോടും പൊരുതി കെട്ടിപ്പടുത്തതാണ് മലയോരത്തിന്റെ ജീവിതം. വറുതിയുടെ കാലത്തും ശുഭപ്രതീക്ഷയോടെ കുടിയേറിയവരുടെ ചരിത്രം കൂടി ചേരുമ്പോഴേ നമ്മുടെ കേരളം പൂർണ്ണമാകും. കാടിനു നടുവിൽ ചെറു വീടുകളിലും കുടിലുകളിലും കഴിഞ്ഞ ആദ്യകാലത്തേക്കാൾ ഭീതിതമാവുകയാണോ നമ്മുടെ മലനാട്? പശ്ചിമഘട്ടത്തോട് ചേർന്ന് മാത്രമല്ല ഇടനാട്ടിലുമുണ്ട് ഇന്ന് വന്യമൃഗശല്യം. പല കാരണങ്ങൾ പറയപ്പെടുന്നു കാടിറങ്ങി മൃഗങ്ങൾ നാട്ടിൽ എത്തുന്നതിനെക്കുറിച്ച്. വനം കയറ്റം, കാലാവസ്ഥാ വ്യതിയാനം, പക്ഷിമൃഗാദികൾക്ക് ഭക്ഷണമില്ലാത്ത അവസ്ഥ, എണ്ണക്കൂടുതൽ, അങ്ങനെ പലതും. ആനയിറങ്ങിയത് കേട്ടുകേൾവിയില്ലാത്ത ഇടത്ത് വരെ ആക്രമണങ്ങൾ ഉണ്ടാവുകയാണ്. കണ്ണൂരിന്റെ മലയോരത്ത് ഇരുട്ടിക്കും ഇരിക്കൂറിനും അടുത്തുള്ള ഉളിക്കൽ ടൗണിൽ ഇന്നൊരു കാട്ടാനെത്തി. ഒട്ടും പരിചിതമല്ലാത്ത സാഹചര്യം, തികച്ചും അപ്രതീക്ഷിതം. സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു, കടകൾ അടച്ചു, പള്ളിമുറ്റത്തുവരെ അപകടകരമായി ആനയെത്തി. എം എൽ എ സജി ജോസ് ഉൾപ്പെടെയുള്ളവർ ആനയ്ക്ക് മുൻപിൽപ്പെട്ടു. കാട്ടിൽ നിന്ന് 12 കിലോമീറ്ററെങ്കിലും അകത്തേക്കാണ് കാടിറങ്ങി കൊമ്പൻ എത്തിയത്. അടിയന്തര സാഹചര്യത്തിൽ അടിയന്തരമായ തീരുമാനങ്ങൾ വരണം. അപ്പോൾ അത്തരത്തിൽ അടിയന്തര തീരുമാനം ഉന്നത തലത്തിൽ നിന്നുണ്ടാകണം. ജനങ്ങളുടെ ഭീതി അകറ്റണം, ആശങ്ക അകറ്റണം. ആനയെ ഇവിടെ നിന്ന് ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ്. പോലീസ് സേനാംഗങ്ങളും അതുപോലെ തന്നെ ഇതുപോലെ തന്നെ നമ്മുടെ ഫോറസ്റ്റ് സേന അംഗങ്ങളും കുറവാണ്. ഉന്നത തലത്തിലുള്ള ഒരു ഇടപെടലിൻ്റെ ഒരു കുറവുണ്ട്. കാരണം എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഒരു ക്ലാരിറ്റിയുടെ ഒരു കുറവുണ്ട്. ആനയും പുലിയും കടുവയും പന്നിയും ഒക്കെ ഇപ്പോൾ എവിടെയും എപ്പോഴും എത്തുമെന്ന സ്ഥിതിയാണ്. പുതിയ കാലത്തെ ഈ പുതിയ പ്രതിസന്ധി എങ്ങനെയാണ് നേരിടേണ്ടത്? സർക്കാരും തദ്ദേശ സ്ഥാപനത്തിനും പൊതുജനത്തിനും എന്ത് ചെയ്യാൻ കഴിയും? ഭീതിയോടെ എത്ര കാലം നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകും? ടൗണിൽ നിന്ന് ഇറങ്ങി നേരെ അണത്താടിപ്പാലം വഴി വന്ന് അവിടുന്ന് സണ്ണീൻ്റെ വീട്ടിൻ്റെ കൂടി മേലോട്ട് കയറുകയാണ് ചെയ്തത്. അതിലോട്ട് ഇപ്പോൾ ഇവിടെയാണുള്ള മണ്ഡപത്തിൽ ബാബുവാട്ടിൻ്റെ വീട്ടിൻ്റെ തൊട്ട് ബേക്കിലാണുള്ളത്. നേരെ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈത്തൂരാണ്. അവിടെ കുറച്ച് വീടുകൾ അടുപ്പിച്ചുള്ളൊരു സ്ഥലമാണ്. വട്ടപ്പോയിൽ ആന വന്നതിൻ്റെ ഒരു പാടത്ത് കണ്ടത്തിൻ്റെ നടുക്കേ കൂടിയാണ് ആന ഇങ്ങോട്ട് കയറി വന്നത്. അതിൻ്റെ അപ്പുറം ഇപ്പുറം വീടുകളാണ്. നടുക്ക് ഒരു വീടുകളില്ലാത്ത അമ്പലത്തിൻ്റെ അവിടെ ആന വന്ന സ്ഥലത്ത് വീടുകളുണ്ടായിരുന്നു. പുളിക്കല് വെള്ളിത്തോടേക്ക് പോവായിരുന്നു. പോകുന്ന സമയത്തായിരുന്നു ഇങ്ങനെ കാട്ടാൻ ഇറങ്ങുന്ന സമയത്ത് കാട്ടിന് മുമ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു. വണ്ടി ബൈക്ക് വെച്ചിട്ട് ഞാനിങ്ങനെ ഓടുകയായിരുന്നു. ഓടുന്ന ഓട്ടത്തിലായിരുന്നു പിന്നെ കോട്ടമലയിലേക്ക് തെറിച്ചു പോണത്. അങ്ങനെ ടൗണിലേക്ക് പള്ളിന്റെ പിതാവിന്റെ ഇതിനെ കൊണ്ട് കുരിശിന്റെ കൊണ്ട് ഇറങ്ങി വരുന്നത്. എന്നിട്ട് നമ്മളിങ്ങോട്ട് വരുന്നത് അങ്ങനെ ഓടിയതാണ്. വന്യജീവി ആക്രമണത്തിൽ എത്ര ജീവനുകളാണ് പൊലിയുന്നത്? ഉളിക്കലിൽ ഭാഗ്യത്തിന് ജീവാപായമൊന്നും ഉണ്ടായില്ല. വയനാട്ടിലെ നിരവധി വന്യജീവി ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഇന്ന് ഉളിക്കലിലെ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ച കമൽ ഈ മേഖലയിലെ സ്ഥിതിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കും. ഒരുപക്ഷേ ആ മേഖലയിലെ മാത്രമായിരിക്കും, കേരളത്തിന്റെ മലയോര മേഖലയിൽ ഉൾപ്പെടെ പലയിടത്തും ഇതുതന്നെയാണ് സ്ഥിതി. മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം അവസാനമില്ലാതെ തന്നെ തുടരുകയാണ്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ആനയും കടുവയും പുലിയുമൊക്കെ നാട്ടിലിറങ്ങുന്ന സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. അതുതന്നെയാണ് ഇന്ന് കണ്ണൂർ ജില്ലയിലെ ഉളിക്കലിലും സംഭവിച്ചത്. ഉളിക്കൽ വനത്തിൽ നിന്ന് ഏതാണ്ട് 8 കിലോമീറ്ററോളം അകലെയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആന നാട്ടിലിറങ്ങുന്ന ഒരു സംഭവം ഇവിടുത്തെ ആളുകൾക്ക് പരിചയമുണ്ടായിരുന്നില്ല. രാവിലെ 6:30 കാട്ടാന ഇറങ്ങിയിരിക്കുന്നു എന്ന ഒരു വിവരം ആളുകൾ അറിയുന്നത്. ഉളിക്കൽ ടൗണിലടക്കം കാട്ടാന എത്തുന്ന സാഹചര്യമുണ്ടായി. അത് കഴിഞ്ഞ് പള്ളിപ്പറമ്പിൽ ഉൾപ്പെടെ ജനങ്ങൾ കൂടി നിൽക്കുന്ന പ്രദേശങ്ങളിലൊക്കെ ആന ഭീതി വിതച്ചു. ആനയെ കണ്ട് ഭയന്നോടി ആളുകൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമടക്കം ഉണ്ടായി. വനപാലകർ ഏറെ പണിപ്പെട്ടാണ് ഉച്ചയോടെ ആനയെ സമീപത്തെ ഒരു തോട്ടത്തിലേക്ക് ഓടിച്ചു കയറ്റിയത്. പിന്നീട് മണിക്കൂറുകൾ ആന അവിടെ തന്നെ തുടർന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു ആശങ്കയുണ്ടായില്ല. സന്ധ്യയോടെ ആനയെ അവിടെ നിന്നും വനത്തിന്റെ ഭാഗത്തേക്ക് ഓടിച്ചു വിടാനും വനപാലകർക്ക് കഴിഞ്ഞു. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, പുതിയ പുതിയ മേഖലകളിൽ മനുഷ്യ വന്യജീവി സംഘർഷം ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇതിന് സ്ഥിരമായ ഒരു
അല്ലെങ്കിൽ ശാശ്വതമായ ഒരു പരിഹാരം കാണണമെന്ന ആളുകളുടെ ആവശ്യം ശക്തമായി ഉയർന്നു വരികയാണ്. എല്ലാ മേഖലകളിൽ നിന്നും കണ്ണൂർ, വയനാട്, കോഴിക്കോട്, ഇടുക്കി, പാലക്കാട് തുടങ്ങിയ ജില്ലകളിലൊക്കെ മലയോര മേഖലകളിൽ ഈ സംഘർഷം തുടർക്കഥയാകുകയാണ്. ആളുകളുടെ ജീവിതത്തെ ഈ വന്യജീവി സംഘർഷം ബാധിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പലയിടത്തും വയനാട്ടിലുൾപ്പെടെ കടുവ ഇറങ്ങിയ പനവല്ലി പ്രദേശത്തൊക്കെ മാസങ്ങളോളം ജനങ്ങളുടെ ജീവിതം തന്നെ മാറിമറയുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ഈ സംഘർഷം വലിയ രീതിയിൽ എങ്ങനെ ജനങ്ങളെ പരിഭ്രാന്തരാക്കാതെ എങ്ങനെ ഈ സംഘർഷം പരിഹരിക്കുക എന്നത് വനംവകുപ്പിനും വലിയ രീതിയിലുള്ള വെല്ലുവിളി ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം വേണമെന്ന ആവശ്യം ശക്തമായി തന്നെ ഉയരുകയാണ്. അത് എങ്ങനെ പരിഹരിക്കും എന്നുള്ള ഒരു കൃത്യമായ ഒരു നയരൂപീകരണം അടക്കം ഭരണകൂടങ്ങൾ നടത്തേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ജനപ്രതിനിധികളും പലപ്പോഴും പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. കാരണം ജനങ്ങളുടെ രോഷം പലപ്പോഴും നേരിടേണ്ടി വരുന്നത് ജനപ്രതിനിധികളാണ്. അവർക്കും ഇതിനൊരു കൃത്യമായ ഉത്തരം നൽകാൻ കഴിയുന്നില്ല. താഴെത്തട്ടിലുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പലപ്പോഴും ഇത്തരത്തിൽ ജനരോഷത്തിനിരയാകുന്ന സാഹചര്യമുണ്ട്. അപ്പോഴും ശാശ്വതമായ പരിഹാരങ്ങൾ ഉണ്ടാകുന്നില്ല. പ്രാദേശികമായി ജനങ്ങൾ ഈ വൈദ്യുത വേലി അതുപോലെ കിടങ്ങ് ഉൾപ്പെടെയുള്ള പല പ്രതിരോധ മാർഗങ്ങളും ആവശ്യപ്പെടുന്നുണ്ട്. പലപ്പോഴും ഇത്തരം കാര്യങ്ങൾക്ക് ആവശ്യമായ ഫണ്ടുകൾ വിലയിരുത്തപ്പെടുന്നില്ല എന്നുള്ളത് ഫണ്ടുകൾ വകയിരുത്തപ്പെടുന്നില്ല എന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. എന്തായാലും മലയോര മേഖല കൂടുതൽ സംഘർഷഭരിതമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ 4 വർഷത്തിനിടെ വന്യജീവി പ്രതിരോധത്തിനായി സർക്കാർ ചെലവഴിച്ചത് 13,19,00,000 രൂപയാണ്. ഇത്ര ചെലവിട്ടിട്ടും ഭയത്തിന്റെ വന്യത ഒഴിയുന്നേയില്ല. അത്ര എളുപ്പത്തിൽ പരിഹാരം കണ്ടെത്താൻ ആകുന്നൊരു പ്രതിസന്ധിയല്ല രൂപപ്പെട്ടിരിക്കുന്നത്. മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ ആവശ്യമായ പരിഹാര മാർഗം കണ്ടെത്താനുള്ള കൂട്ടായ ശ്രമം ഉണ്ടാകണമെന്ന് കഴിഞ്ഞ ശനിയാഴ്ചയാണ് വനമന്ത്രി ആഹ്വാനം ചെയ്തത്. ആഴത്തിലുള്ള പഠനം ആവശ്യമാണ് എന്നും മന്ത്രി പറയുന്നുണ്ട്. അതീവ ഗൗരവതരമായ വിഷയത്തെ ആ ഗൗരവത്തോടെയാണോ നമ്മൾ ഇതുവരെ കൈകാര്യം ചെയ്തിരുന്നത് എന്നാണ് പ്രസക്തമാകുന്ന ചോദ്യം.